നമസ്കാരം. ഐ വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെക്യാട് കല്യാണ വീട്ടിലെ സമ്പർക്ക പട്ടികയിലുള്ള 7 പേർക്ക് കൂടി പോസിറ്റീവ്. നാദാപുരത്തെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിന്റെ പ്രവർത്തനം 2 ദിവസത്തിനുള്ളിൽ. കണ്ടെയ്ൻമെന്റ് സോണിൽ പരിശോധന കൂടുതൽ ശക്തമാക്കാൻ പോലീസ് തീരുമാനം. വാർത്തകൾ വിശദമായി. ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷ്യബോധമുള്ള ഒരു തലമുറയുടെ കണ്ണിയാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തിരഞ്ഞെടുക്കൂ മഹാരാജാസ് കോളേജ്. ചെക്യാട് കല്യാണ വീട്ടിലെ സമ്പർക്ക പട്ടികയിലുള്ള 7 പേർക്ക് കൂടി റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റിൽ പോസിറ്റീവായി. തിങ്കളാഴ്ച 132 പേർക്കാണ് പരിശോധന നടത്തിയത്. ഇവരിലാണ് 7 പേരുടെ ഫലം പോസിറ്റീവായത്. കോൺഗ്രസ് നേതാവിന്റെ കല്യാണ വീട്ടിലെ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ 3ാമത്തെ പരിശോധനാ ഫലമാണ് പുറത്തുവന്നത്. ഇതോടെ 40 പേർക്ക് കല്യാണ വീട്ടിലെ സമ്പർക്കം വഴി പോസിറ്റീവായി. പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളവരുടെ പരിശോധന അവസാനിച്ചതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് കല്യാണം നടത്തിയതിന് കോൺഗ്രസ് നേതാവ് കല്ലുകൊത്തി അബൂബക്കർ ഹാജിയുടെ പേരിൽ നേരത്തെ വളയം പോലീസ് കേസെടുത്തിരുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നാദാപുരത്ത് ആരംഭിക്കുന്ന 2 ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ 2 ദിവസത്തിനകം പ്രവർത്തനം ആരംഭിക്കും. ഇതിന്റെ ഭാഗമായി ഹൈടെക് കോളേജിലെ സെന്ററിന്റെ ചുമതല ഡോക്ടർ ജമീലക്കും MET കോളേജിന്റെ ചുമതല ഡോക്ടർ പ്രജിത്തിനും നൽകി സർക്കാർ ഉത്തരവിട്ടു. സെന്ററിന്റെ അവസാനഘട്ട പ്രവർത്തനം വിലയിരുത്തുന്നതിന്റെ ഭാഗമായി കോവിഡ് നോഡൽ ഓഫീസറും ഡെപ്യൂട്ടി കളക്ടറുമായ ടി ജിനിൽകുമാർ, തഹസീൽദാർ ദിനേശ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം വീണ്ടും സെന്ററുകളിലെത്തി. MET കോളേജിൽ 105 കിടക്കകളും ഹൈടെക് കോളേജിൽ 75 കിടക്കകളുമാണ് ആദ്യഘട്ടത്തിൽ സജ്ജീകരിച്ചത്. സെന്ററിൽ സേവന പ്രവർത്തനത്തിനായി വൈറ്റ് ഗാർഡ്, യൂത്ത് ബ്രിഗേഡിയൽ, വിവിധ ഭാഗങ്ങളിലുള്ള വളണ്ടിയർമാർ തുടങ്ങിയവർ സജ്ജരായിട്ടുണ്ട്. സെന്ററിൽ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് 2 ആഴ്ച ക്വാറന്റൈൻ സൗകര്യം ഒരുക്കുന്നതിനായി നാദാപുരത്ത് 2 കെട്ടിടങ്ങൾ നാദാപുരം ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുണ്ട്. നാദാപുരം മേഖലയിലെ കണ്ടെയ്ൻമെന്റ് സോണുകളായ ഗ്രാമപഞ്ചായത്തുകളിൽ വാഹന പരിശോധന ശക്തമാക്കാൻ പോലീസ് തീരുമാനിച്ചു. നാദാപുരം, തൂണേരി, വാണിമേൽ, ചെക്യാട്, പുറമേരി, വളയം തുടങ്ങിയ ഗ്രാമപഞ്ചായത്തുകളാണ് കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചത്. ഇവിടങ്ങളിൽ വാഹന പരിശോധന കർശനമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. സമ്പർക്കത്തിലൂടെ രോഗവ്യാപനം വർദ്ധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ശക്തമായ നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് തീരുമാനിച്ചത്. അതിനിടെ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കല്യാണ മരണ വീടുകളിലെ നിയന്ത്രണങ്ങളെ ചൊല്ലി പോലീസിലും ആശയക്കുഴപ്പം ശക്തമാകുന്നുണ്ട്. തിങ്കളാഴ്ച കുയിതേരി ഭാഗത്തെ ഒരു വീട്ടിലെ കല്യാണത്തിന് പോലീസ് അനുമതി നൽകിയിരുന്നു. 20 പേരെ മാത്രം വെച്ച് കല്യാണം നടത്താനായിരുന്നു തീരുമാനം. കല്യാണം നടത്താൻ പോലീസ് രേഖാമൂലം അനുമതി നൽകി. തിങ്കളാഴ്ച രാവിലെ വീട്ടിലെത്തിയ പോലീസ് കണ്ടെയ്ൻമെന്റ് സോണായതുമൂലം കല്യാണം നടത്താൻ പാടില്ലെന്ന ഉത്തരവാണ് നൽകിയത്. ഇത് വീട്ടുകാർക്ക് ഏറെ പ്രയാസം സൃഷ്ടിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി IAV ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. പറഞ്ഞുവെച്ച വാഗ്ദാനങ്ങൾക്കും അപ്പുറം മഹാവിജയവുമായി മഹാരാജാസ് കോളേജ്. വിജയ ശതമാനത്തിൽ ജില്ലയിൽ വീണ്ടും 1-ാമത്. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. +1, +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്, BA ഇംഗ്ലീഷ്, പൊളിറ്റിക്സ്, സോഷ്യോളജി ആൻഡ് എക്കണോമിക്സ്, BCom, MA, MCom. 18 വയസ്സ് തികഞ്ഞ ആർക്കും ഡിഗ്രി പഠിക്കുവാൻ സുവർണ അവസരം. എല്ലാ ഡിഗ്രി PG കോഴ്സുകളോടൊപ്പവും PSC കോച്ചിംഗ് സൗജന്യമായി ലഭിക്കുന്നു. കൂടാതെ 6 മാസം കൊണ്ട് +2 പാസ്സാക്കാം. മണി ബാക്ക് ഗ്യാരണ്ടിയോട് കൂടിയ പ്രത്യേക ബാച്ച്. +1, +2 കൊമേഴ്സിന് ട്യൂഷൻ ലഭ്യമാണ്. മഹാരാജാസ് കോളേജ്, ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപം, ADOD, വടകര, KCB ഓഫീസ് ബിൽഡിംഗ്, ന്യൂ ബസ് സ്റ്റാൻഡ്, വടകര, ഗ്രിഫി സൂപ്പർ മാർക്കറ്റിന് എതിർവശം, ADOD, വടകര.